നമസ്കാരം, ഞാൻ സേതു ലക്ഷ്മി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ക്രിസ്മസ് ഘർ വാപ്പസി. കോട്ടയത്തും പൊൻകുന്നത്തും മതപരിവർത്തനം. രണ്ടിടത്തുമായി 50 പേർ ഹിന്ദുമതത്തിൽ ചേർന്നു. ഘർ വാപ്പസി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പരിവർത്തനം നടന്നത് പൊൻകുന്നം പുതിയകാവിലും കോട്ടയം തിരുനക്കരയിലും. ഘർ വാപ്പസിയിൽ നിന്ന് പിന്മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പരിഷത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. ബോക്സിംഗ് ടെസ്റ്റ് നാളെ. ഇന്ത്യ ഓസ്ട്രേലിയ ബോക്സിംഗ് ഡേ ടെസ്റ്റ് നാളെ മെൽബണിൽ. ആദ്യ രണ്ട് ടെസ്റ്റ് തോറ്റ ഇന്ത്യക്ക് മത്സരം നിർണായകം. മത്സരം പുലർച്ചെ 5 മുതൽ സ്റ്റാർ സ്പോർട്സിൽ. പരിക്കിൽ നിന്ന് മോചിതനായ പേസ് ബൗളർ ഭുവനേശ്വർ കുമാർ കളിച്ചേക്കും. ടീമിൽ പ്രശ്നങ്ങളില്ല. ഡ്രസ്സിംഗ് റൂമിൽ ധവാൻ കോഹ്ലി പ്രശ്നങ്ങൾ അവസാനിച്ചെന്നും ധോണി. ബഹുമതിയുടെ രത്നശോഭ. ഭാരതരത്നങ്ങൾക്ക് ലോക നേതാക്കളുടെ ആശംസാ പ്രവാഹം. വാജ്പേയിക്ക് ഇത് 90 ജന്മദിന സമ്മാനം. രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിക്കും സ്വാതന്ത്ര്യ സമര നായകൻ മദൻ മോഹൻ മാളവ്യയ്ക്കും. ഇരുവർക്കും ഭാരതരത്ന ശുപാർശ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AB വാജ്പേയി ഭാരതരത്നയ്ക്ക് അർഹനാകുന്ന 7th പ്രധാനമന്ത്രി. ഇതുവരെ ബഹുമതി ലഭിച്ചത് 45 പേർക്ക്. വിശുദ്ധിയുടെ ആഘോഷ നാളിൽ ഇന്ന് ഹാപ്പി ക്രിസ്മസ്. ലോകമെങ്ങും തിരുപ്പിറവിയുടെ ആഘോഷം. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ദിനങ്ങൾ പിറക്കട്ടെയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആശംസ. രാജ്യതലസ്ഥാനത്ത് ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് പ്രത്യേക സുരക്ഷ. നിരീക്ഷണവുമായി ഇന്റലിജൻസ്. ലോകത്തെവിടെയുമുള്ള പ്രേക്ഷകർക്ക് കൗമുദി ഹെഡ്ലൈൻസിന്റെ ക്രിസ്മസ് ആശംസകൾ. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.